ഡെയിലി ന്യൂസ് സായ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നൊരുക്കുന്നെടുത്ത് പൂച്ചക്ക് എന്ത് കാര്യം എല്ലാരും ഒരു ദിവസം ആ നാട്ടില് മഴ വന്നു ഒന്നും കിട്ടാതായി വലഞ്ഞു അപ്പൊ തങ്കു പറഞ്ഞു പേടിക്കണ്ട എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കൈയിലെ പൊന്നുണ്ട് ആ മഴയത്തും നമ്മുടെ മെട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി ധൈര്യമായി പുറപ്പെട്ടു കഥ ഗോൾഡ് ലോൺസ് ജീവിതത്തിലെ വെല്ലുവിളികൾ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനൊന്നിന് ഞായറാഴ്ച ഒടുവിൽ നീലയും വെള്ളയും കലർന്ന കുപ്പായക്കാരുടെ കാത്തിരിപ്പ് അവസാനിച്ചു കോപ്പ അമേരിക്ക അർജന്റീനയ്ക്ക് ഫൈനലിൽ ബ്രസീലിനെ അവരുടെ മണ്ണിൽ എതിരില്ലാത്ത ഒരു ഗോളിനെ തോൽപ്പിച്ചാണ് മെസ്സിയും സംഘവും കപ്പിൽ മുത്തമിട്ടത് ആദ്യ പകുതിയുടെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയയാണ് അർജന്റീനയുടെ ഗോൾ നേടിയത് റോഡ്രിഡോ ഡി പോൾ നീട്ടി നൽകിയ ഒരു പാസിൽ നിന്നായിരുന്നു ഏഞ്ചൽ ഡി മരിയയുടെ ഗോൾ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സീനിയർ ഫുട്ബോൾ കിരീടം അർജന്റീനയ്ക്ക് സ്വന്തം ഇതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ടീമിന്റെ കിരീടനേട്ടം കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനലിൽ ബ്രസീലിനെ തോൽപ്പിച്ച് കിരീടം നേടിയ അർജന്റീന ടീമിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് പിണറായി വിജയൻ അഭിനന്ദനം അറിയിച്ചത് ഫുട്ബോൾ ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയും സാഹോദര്യവും സ്പോർട്സ്മാൻ സ്പിരിറ്റുമാണ് യഥാർത്ഥത്തിൽ വിജയിച്ചതെന്നും മെസ്സിയുടെ കിരീടധാരണം സുന്ദരമാണെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കേന്ദ്ര സർക്കാരുമായി തർക്കം തുടരുന്നതിനിടെ ട്വിറ്റർ ഇന്ത്യയിലെ പുതിയ റെസിഡന്റ് ഗ്രീവൻസ് ഓഫീസറായി വിനയ് പ്രകാശിനെ നിയമിച്ചു കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഐ ടി ചട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് നിയമനം ഐ ടി ചട്ടത്തിലെ മറ്റൊരു ആവശ്യകതയായിരുന്ന ഇന്ത്യയിലെ ഉപയോക്താക്കളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സുതാര്യതാ റിപ്പോർട്ടും ട്വിറ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊമ്പത് ബാധയെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയ തൊണ്ണൂറുകാരിക്ക് വൈറസിൻ്റെ ആൽഫ ബീറ്റ വകഭേദങ്ങൾ ഒരേ സമയം ബാധിച്ചിരുന്നതായി ബെൽജിയം ഗവേഷകർ രോഗിയിലുള്ള വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയാത്തതോ വേണ്ടത്ര ഗൗരവം നൽകാത്തതോ ആവാം മരണത്തിന് കാരണമായതെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു കോവിഡ് രോഗികളിൽ അപൂർവമായി മാത്രമാണ് ഒന്നിലധികം വകഭേദങ്ങൾ ഒരേ സമയം കണ്ടെത്തിയിട്ടുള്ളത് കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ സർക്കാർ നാറാണത്ത് പ്രാന്തിന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ പി കെ അബ്ദുറബ് നാല് ദിവസം അടച്ചിട്ടും പിഴ ചുമത്തിയും ജനങ്ങളെ പിഴിഞ്ഞ ശേഷം മൂന്ന് ദിവസം തുറന്നിട്ട് കൊടുത്ത് ജനങ്ങളെ എന്തിനാണ് കോവിഡിന് എറിഞ്ഞുകൊടുക്കുന്നതെന്ന് ചോദിച്ച അബ്ദുറബ് തീർത്തും പ്രായോഗികമല്ലാത്ത എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും പൊളിച്ചെഴുതണമെന്നും ആവശ്യപ്പെട്ടു ഇനി ഒരിക്കലും ഒരു രൂപ പോലും കേരളത്തിൽ മുടക്കില്ലെന്ന് കിറ്റക്സ് എം ഡി സാബു ജേക്കബ് എറണാകുളത്തെ എം എൽ എ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു സാബു ജേക്കബിന്റെ പ്രതികരണം താൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് കുന്നത്തുനാട് എം എൽ എയോടാണെന്നും കൂടാതെ പെരുമ്പാവൂർ എം എൽ എ മൂവാറ്റുപുഴ എം എൽ എ തൃക്കാക്കര എം എൽ എ എറണാകുളം എം എൽ എ ചാലക്കുടി എം പി എന്നിവരോടും കടപ്പെട്ടിരിക്കുന്നുവെന്നും സാബു ജേക്കബ് പറഞ്ഞു വ്യവസായ സൗഹൃദം എന്താണെന്നും ഒരു വ്യവസായിക്ക് എങ്ങനെ കോടികൾ സമ്പാദിക്കാമെന്നുള്ള വഴി ഇവരാണ് തുറന്നു തന്നതെന്നും മുഖ്യമന്ത്രി എന്തു പറഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു കേസിൽ മരംമുറിക്കേസിൽ ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മരം വകുപ്പ് തല അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞുവെന്നും ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടെന്നും ഐ എഫ് എസ് റാങ്കിലുള്ളവർക്കെതിരായ നടപടി സംബന്ധിച്ചുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പട്ടികജാതിക്കാർക്കുള്ള ക്ഷേമ ഫണ്ട് പട്ടികജാതിക്കാരല്ലാത്ത സി പി എം നേതാക്കൾ തട്ടിയെടുക്കുന്നുവെന്ന ആരോപണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമിതി അംഗം പ്രതിൽ കൃഷ്ണയ്ക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു കേരളത്തിൽ ബലിപെരുന്നാൾ ജൂലൈ ഇരുപത്തൊന്ന് ബുധനാഴ്ച ദുൽഹിജ മാസപ്പിറവി ദൃശ്യമായതായി വിശ്വസനീയ വിവരം ലഭിക്കാത്തതിനാൽ നാളെ ദുൽഹിജ ഒന്നും ജൂലൈ ഇരുപത്തൊന്നിന് ബലിപെരുന്നാളും ആയിരിക്കും ഖാസിമാരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ

ഇന്ത്യ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കാലിക്കറ്റ് സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു ഇന്നലെ രാത്രിയോടെ ഇയാളെ സസ്പെൻഡ് ചെയ്ത് വൈസ് ചാൻസലർ ഉത്തരവിറക്കി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഹാരിസ് കോടമ്പഴയ്ക്കെതിരെയാണ് ഗവേഷണ വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തത് സുഹൃത്തിന്റെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഒളിമ്പ്യൻ മയൂഖ ജോണിക്ക് വധഭീഷണി കേസുമായി മുന്നോട്ടു പോകരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഭീഷണി ലഭിച്ചിരിക്കുന്നത് ഇനിയും കേസിൽ ഇടപെട്ട മയൂഖയേയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത് സംഭവത്തിൽ മയൂഖ ജോണി ഡി ജി പിക്ക് പരാതി നൽകി കഴിഞ്ഞ ദിവസം മയൂഖയും ബലാത്സംഗ കേസിലെ പരാതിക്കാരിയായ സുഹൃത്തും തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയിരുന്നു പരാതി നൽകി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ അജ്ഞാതൻ ഏൽപ്പിച്ച കത്ത് കിട്ടിയത് ഭർത്തൃഗ്രഹത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇരുപത്തിരണ്ടുകാരി മരിച്ചു ഭർത്തൃമാതാവിന്റെ പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ ആത്മഹത്യയെന്നാരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി പടിഞ്ഞാറേ കൊല്ലം കന്നിമേൽച്ചേരി പുളിഞ്ചിക്കൽ വീട്ടിൽ സതീഷിന്റെ ഭാര്യ അനുജയാണ് ജൂൺ മുപ്പതിന് രാത്രി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തെലുങ്ക് നടനും സംവിധായകനും സിനിമാ നിരൂപകനുമായ മഹേഷ് കാത്തി വാഹനാപകടത്തിൽ മരിച്ചു നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ചന്ദ്രശേഖരപുരത്തിന് സമീപത്ത് വെച്ച് മഹേഷ് സഞ്ചരിച്ച കാർ ട്രക്കിൽ ഇടിച്ചു കയറുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് ചെയർമാൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉത്തർപ്രദേശ് ബ്ലോക്ക് പ്രമുഖ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പും തൂത്തുവാരി ബി ജെ പി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ അറുനൂറ്റി മുപ്പത് സീറ്റുകളും തങ്ങൾ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ നേടിയതായി ബി ജെ പി അവകാശപ്പെട്ടു അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറെ നിർണായകമാണ് അതേസമയം തിരഞ്ഞെടുപ്പിൽ വ്യാപക ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കല്ലേറും ബോംബാക്രമണവും വനിതാ സ്ഥാനാർത്ഥികളെ റോഡിൽ വലിച്ചുഴയ്ക്കുന്നതടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ജനസംഖ്യ വർദ്ധിക്കുന്നത് സമൂഹത്തിൽ അസമത്വം ഉൾപ്പെടെയുള്ള പലവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനസംഖ്യാ വർദ്ധന മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് സമൂഹത്തിൽ ബോധവൽക്കരണം പ്രചരിപ്പിക്കണമെന്നും യോഗി ജനങ്ങളോട് ആവശ്യപ്പെട്ടു ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു യോഗിയുടെ പ്രസ്താവന പ്രകൃതിവാതകത്തിൽ ഓടിയിരുന്ന കാർ വൈദ്യുത പോസ്റ്റുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ കാറിലുണ്ടായിരുന്ന രണ്ടുപേർ ബന്ധു ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് സംഭവം അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാർ കോൺസുലേറ്റിൽ നിന്ന് അമ്പതോളം നയതന്ത്ര ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒഴിപ്പിച്ച് ഇന്ത്യ വ്യോമസേനാ വിമാനത്തിലാണ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിപ്പിച്ചത് കാണ്ടാറിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ താലിബാൻ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നടപടി കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീനയുടെ കിരീട വിജയത്തിൽ ആഘോഷം നടത്തുന്നതിനിടെ പടക്കം പൊട്ടി രണ്ടുപേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു മലപ്പുറം താനാലൂരിലാണ് സംഭവം കോപ്പ അമേരിക്ക ഫൈനലിന് പിന്നാലെ ബ്രസീൽ താരം നെയ്മറെ ആശ്വസിപ്പിച്ച് അർജന്റീന താരം ലൈനൽ മെസ്സി നെയ്മറെ തോളോട് ചേർത്ത് കെട്ടിപ്പിടിച്ചാണ് മെസ്സി ആശ്വസിപ്പിച്ചത് നാല് ഗോളുകൾ നേടി ടോപ് സ്കോറർ ആയതിനൊപ്പം അഞ്ച് ഗോളുകൾക്ക് വഴിയൊരുക്കി കോപ്പ ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ലൈനൽ മെസ്സിക്ക് ബാലൻജോർ നൽകണമെന്ന ആവശ്യവുമായി ആരാധകർ സോഷ്യൽ മീഡിയയിലാകെ മെസ്സി ആരാധകരുടെ ആഘോഷമാണ് കളിയിലെ കണക്കുകളും മറ്റും നിരത്തിയാണ് ആരാധകർ മെസ്സിക്ക് ബാലൻ ജോർ നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ